നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഏത് രാഷ്ട്രം തെരഞ്ഞെടുക്കണമെന്നതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പണി പകുതി കഴിഞ്ഞിരിക്കുന്നുവെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. എൽ ഡി എഫ് വിളയൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ട തെരഞ്ഞെടുപ്പുകളെ പോലെ ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് എന്ന് എല്ലാവർക്കും പറയാം. ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഏത് ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കണമെന്നായിരുന്നു നമ്മൾ, ഏത് ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം ഏത് രാഷ്ട്രം തെരഞ്ഞെടുക്കണം, ഏത് തരത്തിലുള്ള ഒരു ഇന്ത്യയിൽ തെരഞ്ഞെടുക്കണം. നമ്മളെല്ലാം ഇത്രയും കാലം ജീവിച്ചതല്ലേ. ഇതുവരെ കണ്ട തിരഞ്ഞെടുപ്പ് ഏത് സർക്കാരിനെ അധികാരത്തിലേറ്റണമെന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള പകുതി പണി കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് പൂർണ്ണമാകുമെന്നും എം ബി രാജേഷ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ അത് പൂർണ്ണമായാലും മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അവർ തുല്യത ഉള്ള പൗരന്മാരില്ല. പേരടിയൂരിൽ നടന്ന കൺവെൻഷനിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ഷാജി അധ്യക്ഷനായി. നേതാക്കളായ കെ മുരളി, കെ പി അബ്ദുറഹ്മാൻ, പരമേശ്വരൻ, എം കെ ബേബി ഗിരിജ, കെ പി നൌഫൽ, കെ വി ഗംഗാധരൻ, വി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പ് നയമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. പട്ടാമ്പിയിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ടി ബൽറാം. തിരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ വീണ്ടും മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിയമം പ്രാബല്യത്തിൽ വരാതിരിക്കാനുള്ള ഏക പോം വഴി ബി ജെ പി സർക്കാരിനെ താഴെയിറക്കൽ മാത്രമാണെന്നും വി ടി ബൽറാം പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പ് നയമാണുള്ളത്. ഒരു ഭാഗത്ത് സമരം നടത്തുകയും മറ്റു വശത്ത് സമരം നടത്തിയ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഇക്കാര്യം ജനം തിരിച്ചറിയണം. കല്ലുവെച്ച നുണകളാണ് സി പി എം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നതെന്നും വി ടി ബൽറാം കുറ്റപ്പെടുത്തി. അങ്ങനെ ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ, അവർക്ക് മതിയായ രേഖകൾ ഇല്ല എങ്കിൽ, അവർ ഹിന്ദുക്കളാണെങ്കിൽ ഇതാ സി എ യുടെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും, നിങ്ങളെ രജിസ്റ്റർ ചെയ്യും. നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ബുദ്ധമതക്കാരോ പാർസി മതക്കാരോ യഹൂദ മതക്കാരോ സിഖ് മതക്കാരോ ആണെങ്കിൽ, ജൈന മതക്കാരാണെങ്കിൽ നിങ്ങളുടെ പേര് ഈ സി എ വെച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റൂല. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഈ ഒരു നടപടിക്രമത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അവരിൽ ആർക്കെങ്കിലും രേഖകളില്ലെങ്കിൽ അവർ മുഴുവൻ ഒറ്റയടിക്ക് ഇന്ത്യയുടെ പൗരത്വമില്ലാത്തവരായി മാറും. പിന്നീട് നമ്മുടെ പണിയാണ്, നമ്മുടെ അപ്പാപ്പന്മാര് ഉപ്പുപ്പന്മാര് ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ രേഖ ഉണ്ടാക്കി ഈ ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നതിന് വേണ്ടിയുള്ള ഒരു കരി നിയമമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഈ നിയമം അറബിക്കടലിൽ വലിച്ചെറിയേണ്ടതാണ്. അതിന് ആർക്ക് സാധിക്കും? കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വന്നാൽ സാധിക്കും. വെറും 10-30 സീറ്റിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇന്ത്യയിൽ മത്സരിക്കുന്നത് തന്നെ. അതിൽ 2-3 സീറ്റാണ് അവർക്ക് പരമാവധി ജയിക്കാൻ സാധിക്കുക എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ചിത്ര ഓഡിറ്റോറിയത്തിലാണ് നിയോജക മണ്ഡലം തല യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യു ഡി എഫ് ചെയർമാൻ കെ പി വാപ്പുട്ടി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലില്ലായ്മ ലോകത്തെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രദേശം, ഏറ്റവും രൂക്ഷമായ രാജ്യം ഇന്ന് ഇന്ത്യയാണ്. അപ്പൊ ഇതൊക്കെ വിസ്മരിക്കപ്പെടണം. തെരഞ്ഞെടുപ്പ് വരുമ്പോ മനുഷ്യരുടെ മതവും ജാതിയും വർണ്ണവും വർഗവുമൊക്കെ ആയിട്ടുള്ള ചർച്ചകളിലേക്ക് രാജ്യം പോകണം. കപട ദേശീയതകൾ ചർച്ച ചെയ്യപ്പെടണം.
ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അതിന് ചില ഒരുക്കങ്ങൾ ആ സമയത്ത് നടത്തി. 2019 സൈനികർ ആക്രമിക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ജുഗുപ്സാവഹമായ കാര്യങ്ങൾ നടക്കുകയാണ്. അന്ന് കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക്കിന്റെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ തോന്നിയ ചില സംശയങ്ങൾ, ബി ജെ പി സഹയാത്രികനാണ്, ബി ജെ പി തീരുമാനിച്ച ഗവർണറാണ്, പക്ഷെ അവര് തമ്മിൽ തെറ്റിയപ്പോ ഇപ്പൊ അദ്ദേഹം തന്നെ ചില കാര്യങ്ങൾ ഈ അടുത്ത കാലത്ത് തുറന്നു പറയണ്ടേ അന്നത്തെ ആ സംഭവങ്ങളെ കുറിച്ചൊക്കെ. അപ്പൊ തെരഞ്ഞെടുപ്പ് ജയിക്കാനിങ്ങനെ ഓരോന്ന് അതിന്റെ ഭാഗമാണ് ഇപ്പൊ സി എ. ഇതൊക്കെ വിസ്മരിക്കപ്പെടണം, കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത്. യു ഡി എഫ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എം പി, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ എം എ കരീം, മുൻ എം എൽ എ സി പി മുഹമ്മദ്, കെ എ തുളസി, ജിതേഷ് മോഴിക്കുന്നം, സി ചന്ദ്രൻ, റിയാസ് മുക്കോളി, സി സംഗീത, ഇ ടി ഉമ്മർ, എ പി രാമദാസ്, കെ ടി എ ജബ്ബാർ, പി ടി മുഹമ്മദ്, അഡ്വക്കേറ്റ് രാമദാസ്, മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല മണ്ഡലത്തിന്റെ പല മേഖലകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന മണ്ഡലത്തിലെ 15 പ്രദേശങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞതായും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളമെത്തുന്ന ഇടവേള കുറയ്ക്കുന്നതിന് ക്രമീകരണമുണ്ടാകും. ഭാരതപ്പുഴയിൽ നിന്ന് പ്രതിദിനം 3.3 കോടി ലിറ്റർ ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ 2.8 കോടി ലിറ്ററാണ് ശരാശരി ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കുന്നതിന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം മന്ത്രി നൽകി. പ്രശ്നം പരിഹരിക്കുന്നതോടെ ജലവിതരണം കാര്യക്ഷമമാക്കാനാകും. 54 കോടി വീതമുള്ള ടെൻഡർ ഘട്ടത്തിലുള്ള തൃത്താല പട്ടിത്തറ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഭാരതപ്പുഴയിൽ വെള്ളത്തിന്റെ ലഭ്യതയുടെ പ്രശ്നവും, അതായത് 33 എം എൽ ഡി കപ്പാസിറ്റി ഉണ്ടെങ്കിലും 33.3 ദശലക്ഷം ലിറ്റർ എന്ന് പറഞ്ഞാൽ 3.3 കോടി ലിറ്റർ വെള്ളം ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് 280 ദശലക്ഷം അല്ലെങ്കിൽ 2.8 കോടി ലിറ്റർ വെള്ളമേ ശരാശരി കിട്ടുന്നുള്ളൂ. നഷ്ടപരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ടെൻഡർ ഘട്ടത്തിലുള്ള 2 വൻകിട കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കണം. അതൊന്ന് തൃത്താലയിലും മറ്റൊന്ന് പട്ടിത്തറയിലുമാണ്. 54 കോടി രൂപ വീതമുള്ള 2 വൻകിട പദ്ധതികൾ ടെൻഡർ ഘട്ടത്തിലാണ്. ടെൻഡർ ചെയ്തു വേഗത്തിലാക്കാനും PWD-യുമായിട്ടുണ്ടായിട്ടുള്ള തർക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പൊതുമരാമത്ത് വകുപ്പുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശം നൽകി. കൂറ്റനാട് കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ PWD സൂപ്രണ്ട് എഞ്ചിനീയർ എസ് ദീപു, തൃശൂർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ എൻ സുരേന്ദ്രൻ, തൃശൂർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഇ എസ് സുമ, ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജയപ്രകാശ്, പട്ടാമ്പി കെ എസ് ഇ ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി സുരേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ എന്നിവർ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, തൃത്താല. നിയന്ത്രണം വിട്ടക്കാർ ബസ് കാത്തുനിന്ന അമ്മയെയും മകളെയും ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ വലിയ പള്ളിക്ക് സമീപം ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു അപകടം. ചാലിശ്ശേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചാലിശ്ശേരി പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ചൂട് അതിരൂക്ഷമാകുന്നതോടെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു. ഈ സാഹചര്യത്തിൽ ജാഗ്രതയോടെ വൈദ്യുതി ഉപയോഗിക്കണമെന്ന അഭ്യർത്ഥനയുമായി അധികൃതർ രംഗത്ത്. നിലവിലെ സ്ഥിതിയിൽ രാത്രി 10 മണിക്ക് ശേഷം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എസികളുടെ ഉപയോഗം മുമ്പില്ലാത്ത വിധം വർദ്ധിക്കുന്നുണ്ട്. ലോഡ് കൂടുന്നതുകൊണ്ട് ഫ്യൂസ് പോകുന്നതും ലൈൻ വോൾട്ടേജിൽ ഗണ്യമായ കുറവുണ്ടാവുന്നതും ഇത് നിയന്ത്രിക്കാനാവാത്ത സ്ഥിതിയാണ്. 3-ഫേസ് കണക്ഷനുകൾ ഉള്ള ഉപഭോക്താക്കൾ സിലക്ടർ സ്വിച്ച് ഉപയോഗിച്ച് സിംഗിൾ ഫേസിൽ തുടരുന്നതും 5000 വാട്ട്സിന് മുകളിൽ ഉള്ള ഉപഭോക്താക്കൾ ലോഡ് വെളിപ്പെടുത്തി 3-ഫേസ് കണക്ഷനിലേക്ക് മാറാത്തതും വൈദ്യുതി വിതരണ ശൃംഖല താറുമാറാക്കുന്നതായി വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. രാത്രി സമയങ്ങളിൽ എസിയുടെ ഉപയോഗം നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രിക്കാനാവില്ല. എന്നാൽ പകൽ ചെയ്യാനാവുന്ന പ്രവൃത്തികൾ ഒഴിവാക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ അത് ഗുണപ്രദമാണ്.
തുണികൾ കഴുകുന്നതും തേക്കുന്നതും പമ്പുസെറ്റുകളുടെ ഉപയോഗവും കൂടുതൽ വൈദ്യുതി ഉപയോഗം വരുന്ന രാത്രി സമയത്ത് ഒഴിവാക്കണമെന്നാണ് ബന്ധപ്പെട്ടവരുടെ അഭ്യർത്ഥന. ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിംഗ് സംവിധാനം ഒഴിവാക്കി പകൽ സമയത്ത് പമ്പ് ചെയ്യുകയും ആവാം. ചൂടുകൂടുന്ന സാഹചര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും ട്രാൻസ്ഫോമറുകളുടെ ലോഡ് നിയന്ത്രിക്കാനാകാത്ത സ്ഥിതിയിൽ രാത്രികാലങ്ങളിലെ അനാവശ്യ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സഹകരിക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക്, സിസിടിവി. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തൃത്താല ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് സെക്രട്ടറി ലത, മെമ്പർമാരായ പ്രീത, ഫർഹാന, സീനത്ത, പി വി മുഹമ്മദ് അലി, ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പട്ടാമ്പിയിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗണിലെത്തി സമാപിച്ചു. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ എൽഡിഎഫ് പട്ടാമ്പി അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചത്. മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നാരായണദാസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് അടുത്തുവന്ന സമയത്താണ് മുമ്പ് പൊടിതട്ടിവെച്ച പൗരത്വ ഭേദഗതി ബിൽ വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുന്നത്. ജനങ്ങളെ പ്രതിഷേധത്തോടുന്നാണ് അത് പിൻവലിച്ചില്ലെങ്കിൽ ഇന്ന് വീണ്ടും രംഗത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ സാഹചര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാനുള്ള അവസരം നൽകി, അതിലെല്ലാ ശിങ്കിടിപ്പണിയും നൽകി, അതിൻ്റെ ശിങ്കിടിക്കാശായി ഈ ഇലക്ടറൽ ബോണ്ടിലൂടെ കോടികൾ തട്ടിയെടുത്ത ബി ജെ പി അവരുടെ ആ കള്ളക്കഥകൾ ആരും നിന്നൊക്കെ കാശ് വാങ്ങിയവർക്ക് എന്തെല്ലാം സൗജന്യം ചെയ്തു കൊടുത്തു എന്ന നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി പുറത്തു വരാൻ പോവുകയാണ്. സുപ്രീം കോടതി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്നലെ സെപ്പറേറ്റതിന് മുമ്പ് എസ് ബി ഐ അതിൻ്റെ വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞു. അവർ ഇന്നലെ 5:30 ആ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഇലക്ഷൻ കമ്മീഷനെ പുറത്തു വിടും. അത് പുറത്തു വിടുമ്പോൾ എത്രമാത്രം വലിയ ക്രൂരകൃത്യമാണ് ഈ നാടിനോട് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാട് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ചർച്ചകൾ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി ബിൽ പ്രശ്നം കൊണ്ടുവരുന്നത്. ഇതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ നാടിനെ പട്ടിണി പെരുകുന്നതിൻ്റെ, ഇവിടെ 1-2 മുതലാളിമാർ ചീർത്തി പെരുക്കുന്നതിൻ്റെ, അങ്ങനെ ജനങ്ങളോട് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാം ക്രൂരമായ തീവെട്ടിക്കൊള്ള കഥ അടുത്ത ദിവസങ്ങൾ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. എൻ സി പി നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ അധ്യക്ഷനായി. എൻ സി പി സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വല്ലപ്പുഴ, സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ, ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ, എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ, സി പി ഐ നേതാക്കളായ പി ചേക്കാമു, കെ പരമേശ്വരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പൈങ്കുളം വാഴാലിക്കാവ് വേല ഭക്തി സാന്ദ്രമായി.
കനത്ത ചൂടിനെ തുടർന്ന് വേലയുടെ സമയത്തിന് മാറ്റം വരുത്തി രാത്രി 9 മണിയോടുകൂടിയാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. വനം വകുപ്പ് പോലീസ് അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ആനകളുടെ എഴുന്നള്ളിപ്പിനാണ് സമയമാറ്റം വരുത്തിയത്. 6:05 കിള്ളിമംഗലം അങ്ങാടിക്കാവ് വിഭാഗത്തിന്റെ പൂരം, തുടർന്ന് പൈങ്കുളം വിഭാഗം, മുല്ലക്കാവ് വിഭാഗം, പടിഞ്ഞാറ്റുമുറി വിഭാഗം, ഉന്നത്തൂർ വിഭാഗം, അങ്ങനെയാണ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. തുടർന്ന് വാഴാലിക്കാവ് ദേവസ്വത്തിന്റെ തിരുവഞ്ചിക്കുടം ക്ഷേത്രത്തിൽ നിന്നും തൊഴുപ്പാടം മുരുകൻ ക്ഷേത്രത്തിൽ നിന്നും പറവേല, കാളവേല, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയും ഉണ്ടായി. 9 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. വെങ്ങശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. രാവിലെ 5 നട തുറക്കൽ, തുടർന്ന് വിശേഷാൽ പൂജകളും ഉണ്ടാകും. 11:30 വെങ്ങാശ്ശേരി മനയിൽ നിന്നും മൂലസ്ഥാനത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 2:30 മൂന്ന് ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് പ്രാദേശിക പൂരം വരവുകൾ ഉത്സവപ്പറമ്പിലെത്തും. ആന, പാണ്ടിമേളം, പഞ്ചാരിമേളം, നാടൻ കലാരൂപങ്ങൾ എന്നിവ പൂരം വരവിനെ വർണ്ണാഭമാക്കും. രാത്രി ഡബിൾ തായമ്പക, രാത്രിപൂരം എഴുന്നള്ളിപ്പ്, ആയിരത്തിരി എന്നിവയ്ക്ക് ശേഷം താലപ്പൊലി മഹോത്സവം സമാപിക്കും. വെങ്ങശ്ശേരി പൂര ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ പടിഞ്ഞാറങ്ങാടി ആലൂർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. എടപ്പാൾ പടിഞ്ഞാറങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും കൂറ്റനാട് റോഡിലേക്ക് തിരിഞ്ഞ് കരിമ്പ കുണ്ടുകാട് പള്ളി വഴി യാത്ര തുടരേണ്ടതാണ്. തൃത്താല ആലൂർ മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുണ്ടുകാട് പള്ളി വഴി തിരിഞ്ഞ് കരിമ്പ റൂട്ടിലൂടെ യാത്ര ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആളുകളെ ആകർഷിക്കാനുള്ള റെയ്ഡുകളാണല്ലോ താരം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകവും ആകാംക്ഷയും നൽകുന്ന ഒരു വിരുദ്ധനാണ് ഇവിടെ ആളുകളെ അമ്മാനമാടുന്നത്. സുധി നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.